നമസ്കാരം. കോവിഡ് മഹാമാരി ലോകത്തെ മുൾമുനയിൽ നിർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമാകാറായി. എല്ലാവർക്കും അറിയുന്ന പോലെ ചൈനയിലാണ് ഈ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. അത് ചൈന സംബന്ധിച്ചാലും തയ്യാറല്ലെങ്കിലും കൊറോണ വൈറസിൻ്റെ ഉത്ഭവസ്ഥാനം ചൈനയാണെന്നത് പരസ്യമായ രഹസ്യമാണ്. കൊറോണയുടെ ഉത്ഭവത്തിൻ്റെ തെളിവ് നശിപ്പിക്കാൻ ചൈന വുഹാനിൽ പ്രളയം സൃഷ്ടിച്ച വാർത്ത നേരത്തെ നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെ ചൈനയുടെ മടിയിൽ കനമുണ്ടെന്ന് ഉറപ്പിക്കാൻ പോകുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൊറോണ വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ ചൈനയിലേക്ക് ലോകാരോഗ്യ സംഘടന അയക്കുന്ന വിദഗ്ധ സംഘത്തിന് ചൈനീസ് സർക്കാർ പ്രവേശനാനുമതി നിഷേധിച്ചു എന്ന വാർത്തയാണ് അത്. ഈ സംഭവത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയോസ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ജനുവരി ആദ്യവാരമാണ് 10 പേരടക്കുന്ന സംഘത്തെ ചൈനയിലേക്ക് അയക്കാൻ നടപടിയായത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ 10-അംഗ വിദഗ്ധ സംഘം ചൈനയിലേക്ക് പോകാൻ തീരുമാനമായത്. ഇതിൽ 2 പേർ ചൈനയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റുള്ളവർക്ക് അവസാന നിമിഷം യാത്ര തിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ പറയുന്നത്. വിദഗ്ധ സംഘത്തിന് ചൈനയിലേക്ക് പ്രവേശിക്കാനുള്ള അടിയന്തര അനുമതി നൽകുന്ന കാര്യത്തിൽ ചൈനീസ് അധികൃതർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മുതിർന്ന ചൈനീസ് അധികൃതരുമായി സംസാരിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെയും രാജ്യാന്തര സംഘത്തിൻ്റെയും പ്രഥമ ദൗത്യം ഇതാണെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. പ്രവേശന അനുമതി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചൈന എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ടെഡ്രോസ് പറഞ്ഞത്. അതേസമയം വിസ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അനുമതി ലഭിക്കാത്തതിന് കാരണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര വിഭാഗം ഡയറക്ടർ മൈക്കിൾ റയൻ അഭിപ്രായപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെ ചൈന പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറയുന്നു. വിഷയത്തിൽ ചൈന ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്തായാലും വിശദമായ പഠനം നടത്തുന്നതിൽ നിന്ന് ചൈന രാജ്യാന്തര വിദഗ്ധരെ തടയുകയാണെന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ വിദഗ്ധർ നടന്ന വിലയിരുത്തൽ. അതായത് ചൈനയുടെ മടിയിൽ കനമുണ്ട്. ആ കനം കാരണമാവണം നേരത്തെ വുഹാനിൽ ഡാം തുറന്നുവിട്ട് വെള്ളപ്പൊക്കമുണ്ടാക്കിയതും ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് അനുമതി നിഷേധിക്കുന്നതും. ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. ചൈന ഇത്തരത്തിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി.